ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ കാണിച്ചു തരുന്ന ഈ വഴി, ഈ മാർഗം, ഇത് കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന ഒരു വലിയ ദിശാസൂചികയാണ് എന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. തീർച്ചയായും ഈ വഴിയിലൂടെ ആയിരിക്കും കേരളത്തിലെ മുഴുവൻ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രിയങ്കരരായ ശിഷ്യന്മാരും ഉണ്ടാവുക എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാനവ മൈത്രി മനസ്സിൽ കണ്ടിവർ തീർത്തിടും ശുഭയാനം. സാക്ഷാത്കാരത്തിനായി ശാന്തി സുമങ്ങളിലും പാനം. നെഞ്ചമിൽ ഉറച്ച പോരാട്ടത്തിൻ സ്മരണകൾ അന്യൂനം. വഞ്ചനമുറ്റിയ ഹൃദയം സ്നേഹം തളിർത്തിടണം സൂനം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവ സ്നേഹ സുമങ്ങൾ വിടരട്ടെ. കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്, കേരളയാത്ര സിന്ദാബാദ്. ഭീകരവാദവും തീവ്രവാദവും അതിശക്തമായി രാജ്യത്തിന്റെ സമാധാനത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ സമാധാനത്തിന്റെ ഉണർത്തുപാട്ട് പാടുവാൻ നിയുക്തരാക്കപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാർ അവരാ ദൗത്യ നിർവഹണവുമായി രംഗത്തു വന്നിരിക്കുന്നു. കലാപവും കാലുഷ്യവും ഉണ്ടാകുമ്പോഴും ഉത്തരേന്ത്യയിൽ സൂഫിവര്യന്മാരുടെ മക്ബറകളിലേക്ക് മതജാതി വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് എത്തുന്നത്. രാഷ്ട്രീയം പരാജയപ്പെടുന്നിടത്ത്, രാഷ്ട്രീയ നേതാക്കന്മാർ പരാജയം സമ്മതിക്കുന്നിടത്ത് സൂഫിവര്യന്മാരുടെ ഓർമ്മകൾ ജയിച്ചു നിൽക്കുന്നു. പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ ജ്വലിച്ചു നിൽക്കുന്നു. ആ ജ്വലിച്ചു നിൽക്കുന്ന വാക്കുകളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാൻ ഈ തലമുറക്ക് കഴിയണം. സൗഹാർദ്ദത്തിന്റെ ഗാഥകൾ തീർത്ത് അനന്തപുരിയിൽ ഈ യാത്ര സമാപിക്കുമ്പോ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മതചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി അത് തുന്നിച്ചേർക്കപ്പെടും. ഈ മുദ്രാവാക്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയില്ല. ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കാൻ മാനവികതയുടെ ശത്രുക്കൾക്ക് മാത്രമേ കഴിയൂ. മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ അന്ധകർക്ക് മാത്രമേ സാധിക്കൂ. അത്തരത്തിലുള്ള ആളുകളെ കാലം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും. സൂര്യന് വിളക്ക് കാണിക്കുന്ന പോലെയായിരിക്കും മൂപ്പര് രാത്രിയും പകലും പ്രകാശിച്ചിരിക്കുന്ന ഒരു സൂര്യനാണ്. സൂരജ് ഓർ ചാന്ദ് ജബ് തക് രഹേഗ ഏ പി തേരാ നാം രഹേഗ ഇസ്മേ കോയി ചിന്ത ശക്കി ബാത് നഹീ ഹൈ ഇൻസാൻ കെ മൻ കെ അന്ദർ സേ ഇൻസാനിയത് ചലി ഗയി ഹൈ ഉസ് ഇൻസാനിയത് കോ ജഗാനേ വാല ഏ പി ആപ് അമർ രഹേംഗേ. ഈ വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്കറിയാം. ഫബിമ റഹ്മത്തിൻ മിനല്ലാഹ്, ഓ മുഹമ്മദ് നബിയെ, അങ്ങയിൽ അല്ലാഹു തആല അഖില ലോകത്തിനും റഹ്മത്തായി അയക്കപ്പെട്ട കാരണത്താൽ ലിന്ത ലഹും, തങ്ങൾ അവരോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടത്. ജനങ്ങളുമായി ബന്ധപ്പെടുന്നത് ഏറ്റവും വലിയ വിനയത്തോടുകൂടിയാണ്, ഏറ്റവും വലിയ സൽ സ്വഭാവമാണ് തങ്ങൾ ജനങ്ങളോട് കാണിക്കുന്നത്. എന്നാൽ വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക, അതിന് പകരം അവിടുത്തെ സ്വഭാവം ഒരു കടുത്ത സ്വഭാവമാവുകയോ പരിപരുത്ത സ്വഭാവമാവുകയോ അങ്ങനെ ഒരു ഭീകരനും തീവ്രവാദിയും ആവുകയോ ചെയ്തിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു, ഒരിക്കലും ഇസ്ലാമിലേക്ക് ആരെയും ലഭിക്കുമായിരുന്നില്ല.
അപ്പോൾ സമ്പൂർണ്ണ മതമായ ഇസ്ലാമിലേക്ക് ലോക ജനത ആകർഷിച്ചു വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം